നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഭൂമി ഗായത്രി മന്ത്രമാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഗായത്രി മന്ത്രങ്ങൾ ഈ ഗായത്രി മന്ത്രം കൊണ്ട് ഏതാണ്ട് അവസാനിക്കുകയാണ്. ഇനി അഷ്ടലക്ഷ്മി ഗായത്രി മന്ത്രങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. എട്ട് ഗായത്രി മന്ത്രങ്ങളും കൂടി ചെയ്യുമ്പോൾ ഏതാണ്ട് എല്ലാ ഗായത്രി മന്ത്രങ്ങളും പൂർത്തിയാവുകയാണ്. ഭൂമി ദേവിയുടെ ഗായത്രി മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഭൂസ്വത്തുക്കൾ ഉണ്ടാകുന്നതിനും ചില ആൾക്കാർക്കൊക്കെ വളരെ വർഷങ്ങളായിട്ട് ഭൂമി വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ചിലപ്പോൾ അത് നടക്കാതെ വരിക, ആ ഭൂമിയിൽ വീട് പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാതെ വരിക, അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം ഇല്ലാതാക്കാനായിട്ട് ഭൂമി ദേവിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അതിനായിട്ട് നിത്യം ജപിക്കാവുന്ന മന്ത്രമാണ് ഭൂമി ഗായത്രി മന്ത്രം. ഈ മന്ത്രം നിത്യം 108 തവണ ജപിക്കുന്ന ഒരാൾക്ക് ഭൂസ്വത്തുക്കൾ ഉണ്ടാകുകയും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുകയും ഗ്രഹയോഗം സിദ്ധിക്കുകയും ഒക്കെ ചെയ്യും. എല്ലാ ദിവസവും കൃത്യനിഷ്ഠയോടുകൂടി കാലത്തും വൈകിട്ടും ഈ മന്ത്രത്തെ നിത്യം ചൊല്ലുക. 108 പ്രാവശ്യം ചൊല്ലാൻ സമയക്കുറവുള്ളവർ മാത്രം 41, 36, 21 കുറഞ്ഞത് 9 തവണ എന്നീ ക്രമത്തിലൊക്കെ ചൊല്ലുക. ഏവർക്കും വളരെ ലളിതമായിട്ട് ഈ മന്ത്രത്തെ പഠിച്ച് ജപിക്കാവുന്നതാണ്. നിത്യം ജപിക്കുന്ന ഒരാൾക്ക് ഭൂമി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നമുക്ക് ഭൂമി ഗായത്രി മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നൊന്ന് പരിശോധിക്കാം. ഓം വസുന്ധരായ വിദ്മഹേ ഭൂതാദിത്രായ ധീമഹി തന്നോ ഭൂമി പ്രചോദയാത്. 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 ഇപ്രകാരം ഈ മന്ത്രത്തെ നിത്യം ജപിക്കുക. തീർച്ചയായിട്ടും ഭൂമി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. എല്ലാവർക്കും ഭൂമി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.